ഒരു പെഡിക്യൂർ മാനിക്യൂർ സ്പാ കിറ്റാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാൻ മേടിച്ച് എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തു. അപ്പം ഞാനിത് നിങ്ങളിലേക്കും ഒന്ന് എത്തിക്കാമെന്ന് കരുതി. നമ്മുടെ മുഖം പോലെ തന്നെ മനോഹരമാക്കേണ്ടതാണ് നമ്മുടെ കൈകാലുകൾ. വീട്ടമ്മമാർക്ക് പലർക്കും ഇതിന് സമയം കിട്ടാറില്ല. അപ്പം ഈ കിറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വളരെയധികം ഒരു പ്രയോജനം ചെയ്യുമെന്ന് കരുതി. ഈ കിറ്റിനകത്ത് 4 തരത്തിലുള്ള ഡപ്പയുണ്ട്. അതിലൊന്നിൽ ക്ലെൻസർ, പിന്നെ ഒന്നിൽ സ്ക്രബ്, പിന്നെ ഒരു ബോട്ടിലിൽ ക്രീം, പിന്നെ ഒന്ന് മാസ്ക്. ഇത് ഉപയോഗിക്കുന്നത് ഈ കിറ്റിൻ്റെ സൈഡിൽ അവരെഴുതിയിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് അതുപോലെ നമ്മൾ ചെയ്താൽ മതി. ആദ്യം തന്നെ നമ്മുടെ കൈകാലുകൾ നന്നായി വൃത്തിയാക്കുക. എൻ്റെ കാലിൽ ചെറുതായിട്ട് ഒന്ന് രണ്ട് വര വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് കട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതെ പോയാൽ പിന്നീട് ഇത് കൂടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കാല് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കിയെടുക്കുകയാണ്. ഇടയ്ക്ക് ഞാനിത് ഇങ്ങനെ ഉരച്ച് കളയാറുണ്ട്. അതുകൊണ്ടാണ് കട്ടി കുറവായിട്ടിരിക്കുന്നത്. പക്ഷേ ഡീപ്പായിട്ട് ഞാനെൻ്റെ കാല് ഇതുപോലെ ഈ സ്പായോ അല്ലെങ്കിൽ പെഡിക്യൂറോ മാനിക്യൂറോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കൈകാലുകൾ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ആദ്യമായിട്ട് ക്ലെൻസറാണ് പുരട്ടുന്നത്. നല്ല മണമുണ്ട്. ഇത് പുരട്ടിയതിന് ശേഷം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കൂട്ടത്തിൽ നമ്മുടെ കാലും കൈയൊക്കെ ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ കാലും കൈയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് എടുക്കണം. നമ്മുടെ മുഖത്ത് എങ്ങനെയാണോ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് നന്നായി കഴുകിയെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൈയും കാലും ഇത് ക്ലെൻസർ തേച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിനകത്തൊരു ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇതാ, അല്ലെങ്കിൽ നമ്മളുടെ മേല് തേക്കുന്നതായ ചകിരിയാണെങ്കിലും മതി. ഇനി നന്നായിട്ട് നമ്മുടെ കാലൊന്ന് കാലും കൈയും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഈ കാല് കഴുകാൻ കയറുന്നതിന് മുൻപ് തന്നെ ഞാൻ കാല് മുങ്ങത്തൊക്കെ വേണം അല്പം വെള്ളം എടുത്തിട്ട് ഗ്യാസിൽ സിമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ചൂട് കാലിന് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഫേസിലൊക്കെ നമ്മൾ ആവി അടുപ്പിക്കത്തില്ലേ, അപ്പം നമ്മുടെ കാലിനൊരു ആവി കിട്ടാൻ വേണ്ടിയാണ് ഞാനത് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമായിട്ട് ഒരു ബേസനിൽ മുങ്ങത്തൊക്കെ വേണം നമ്മൾ ഈ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ കാലിനൊരു ആവിയും കൂടെ കൊടുക്കണം. അപ്പം ചൂടൊക്കെ ഒന്ന് നന്നായി പിടിച്ചിട്ടുണ്ട് കാലിനും കയ്യിലും. ഇനി നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമായിട്ട് ഇനി നമ്മൾ പുരട്ടാൻ പോകുന്നത് സ്ക്രബ്ബറാണ്. അപ്പം ഇനി നമുക്ക് സ്ക്രബ്ബർ നമ്മുടെ കാലിനും കയ്യിലും പുരട്ടിക്കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കാലിൻ്റെ അടിയിലും നമ്മുടെ വിരലിൻ്റെ ഇടയ്ക്കും നമ്മുടെ കാലിലും കയ്യിലും എല്ലായിടത്തും നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാലിലും കയ്യിലുമുള്ള ഡെഡ് സ്കിന്നൊക്കെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷമായിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടണോ ഇട്ട് നന്നായിട്ടങ്ങ് തുടച്ചെടുത്താൽ മതി. അപ്പോൾ തേനുണ്ട്. ഇപ്പം തന്നെ കണ്ടോ കാലിൻ്റെ ഒരു മാറ്റം വന്നിരിക്കുന്നത് കണ്ടോ? നേരത്തെ ആദ്യം കണ്ട കാലല്ലല്ലോ ഇപ്പം നല്ലൊരു വ്യത്യാസം വന്നിരിക്കുന്നത് കണ്ടോ? ഇനി അടുത്തതായിട്ട് മാസ്ക് അപ്ലൈ ചെയ്യുക. കാലിലും കയ്യിലും ഒരുപോലെ ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. രാവിലെ നമ്മുടെ ജോലിയെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമ്മുടെ കാലിനും കൈക്കും വേണ്ടി നമ്മൾ ചിലവാക്കണം. അത് നമ്മുടെ ശരീരത്തെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ ഈ മാസ്ക് നമുക്ക് കാലിലും കയ്യിലുമൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇതിന് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ കഴുകിക്കളയാവും. ഇനി നന്നായി വെള്ളമയം ഒന്നുമില്ലാതെ തുടച്ചതിന് ശേഷം ലാസ്റ്റിലായിട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലൊരു ഓയിലുള്ള ഒരു ചെറിയൊരു ബോട്ടിലുണ്ട്, അത് നമ്മുടെ നഖത്തിലും നഖത്തിൻ്റെ ചുറ്റിലുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ കാലിനെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മളത് നോക്കിയും കണ്ടും ചെയ്താൽ ഈ വിണ്ട് കീറൽ അല്ലെ നമ്മൾ കൈയും കാലും ഒക്കെ ഇങ്ങനെ
ചിലവരുടെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ വല്ലാണ്ട് ഒരവസ്ഥയിലൊക്കെ ഇരിക്കുന്നത്, അതൊക്കെ ഒന്ന് പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ മനുഷ്യ പ്രകൃതമാണ്, പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കയ്യിലും കാലിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പം അതൊക്കെ ഒരു ഒരു പരിധി വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പ്രയോജനം എനിക്ക് തന്നു. അപ്പം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഇത് തന്നെ വാങ്ങിക്കണമെന്നില്ല, ഇതുപോലെ തന്നെയുള്ള ഏതെങ്കിലും കിറ്റ് മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ ആരും നമ്മളെ ശ്രദ്ധിക്കത്തില്ല. അത് നമ്മൾ വീട്ടമ്മമാരും മനസ്സിലാക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ആയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.